യു എ സന്ദർശിച്ചു മടങ്ങുന്ന വിനോദസഞ്ചാരികൾക്ക് മൂല്യവർദ്ധിത നികുതി മടക്കി നൽകുന്നതിനായി സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിച്ചതായി ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു യു എയിലെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമാണ് നിലവിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വിനോദസഞ്ചാരികൾക്ക് മൂല്യവർദ്ധിത നികുതി തിരികെ ലഭിക്കുന്നതിനുള്ള സൗകര്യം എളുപ്പമാക്കുന്നതിനാണ് പുതിയ സംവിധാനം ഫെഡറൽ ടാക്സ് അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത് യുഎഇയിൽ സന്ദർശനം നടത്തി തിരികെ പോകുന്ന വിനോദസഞ്ചാരികൾക്ക് മൂല്യവർദ്ധിത നികുതി തിരികെ ലഭിക്കുന്നതിനായി സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിച്ചതായി ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമാണ് നിലവിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ദുബായ് അൽമക്തോം അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം ഷാർജ വിമാനത്താവളം റസൽഖിമാ വിമാനത്താവളം എന്നിവിടങ്ങളിലും തുറമുഖങ്ങളിലുമാണ് കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഫെഡറൽ ടാക്സ് അതോറിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിനാണ് സെൽഫ് സർവീസ് കിയോസ്കുകളുടെ നടത്തിപ്പ് അവകാശം ജീവനക്കാരുമായി സംവദിക്കാതെ തന്നെ വിനോദസഞ്ചാരികൾക്ക് മൂല്യവർദ്ധിത നികുതി തിരികെ ലഭിക്കുന്നതിന് സെൽഫ് സർവീസ് കിയോസ്കുകൾ ഏറെ സഹായകരമാകുമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഖാലിദ് അൽ ബുസ്താനി അറിയിച്ചു കിയോസ്ക് മുഖേനയുള്ള ഇടപാടുകൾ പൂർത്തീകരിച്ചാൽ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് പണം തിരികെത്തും അതേസമയം ക്രെഡിറ്റ് കാർഡിലേക്ക് നിക്ഷേപിക്കുന്ന മൂല്യവർദ്ധിത നികുതി തുകയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഒരു ദിവസം പരമാവധി പതിനായിരം ദൃഹമാണ് നിക്ഷേപിക്കുകയെന്നും ഫെഡറൽ ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതലാണ് യു ഐ മൂല്യവർദ്ധിത നികുതി ലഭ്യമാക്കി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതലാണ് രാജ്യത്ത് അഞ്ച് ശതമാനം മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയത് അബുദാബി ജനങ്ങൾക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്